നിന്റെ അച്ഛനല്ലേ ഗോവിന്ദൻകുട്ടി? അതെവിടെയാണെന്ന് നിനക്കറിയാവോ? ഇല്ല. നീ ഒരു കാര്യം ചെയ്, അതിന്റെ അഡ്രസ് ചോദിച്ചു വാങ്ങിക്ക് വിജയൻ അങ്കിളിനോട്. എന്തിനാ? എന്നിട്ട് നീ ഗോവിന്ദൻകുട്ടിക്ക് ഒരു ലെറ്റർ എഴുതണം ഇവിടെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ. എന്നെ വേണ്ടല്ലേ കൊടുത്തത്? ഇവിടെ വിറ്റതായിരിക്കും അല്ലേ കുഞ്ഞച്ചി? വിജയനങ്ങളോട് ചോദിച്ചാ അറിയാം. രത്നമാൻ്റെ അടുത്ത് ചോദിച്ചാലോ? വേണ്ട, രത്നമാൻ്റെ കള്ളം പറയും. അത് ശരിയാ, അച്ഛമ്മേന്നാണ് പറയും. അങ്ങനെ ലെറ്റർ എഴുതിട്ട് ഗോവിന്ദൻകുട്ടി വന്ന് വിളിച്ചാ നീ അയാളോടെ പോവോ? എനിക്ക് എനിക്ക് ഇപ്പോഴത്തെ അച്ഛനും അമ്മയും മതി, വേറെ അച്ഛനും വേണ്ടായിരുന്നു. രക്തമാൻ്റിക്ക് നിന്നോട് ഒട്ടും സ്നേഹമില്ലല്ലോ, എപ്പോഴും ദേഷ്യമല്ലേ നിന്റെ അടുത്ത്? എന്നാലും എനിക്ക് ഈ അച്ഛനും അമ്മയും മതി. അമ്മയല്ലേ എന്നും ഞാൻ അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരുന്ന എന്നോട് ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്നല്ലോ അമ്മയ്ക്ക്. അതൊക്കെ പണ്ടല്ലേ ഡി, ഇപ്പോഴില്ലല്ലോ. എന്നാലും എനിക്ക് ഈ അച്ഛനും അമ്മയും മതിയായിരുന്നു. അവക്കത് മതിക്കി, നമ്മളെതിരെ കുഞ്ഞേച്ച് നിർബന്ധിക്കുന്ന. നീതു, രമ്യേ, നിങ്ങൾ എന്ത് ചെയ്യുവാടി അവിടെ? ഒന്നും ചെയ്യയില്ല അമ്മേ. നിങ്ങളോട് ആ സുശീലയുടെ വീട്ടിൽ ചെന്ന് ബ്ലൗസ് തയ്ച്ചത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട്? ഞങ്ങൾ പോയി വാങ്ങിച്ചമ്മേ. ഓഹോ, എന്നിട്ട് അവിടെ വരെ വന്നപ്പോഴേക്കും ക്ഷീണിച്ചു പോയോ? ഇങ്ങോട്ട് കൊണ്ടുവാടി, തയ്ച്ചത് ശരിയാണോ നോക്കട്ടെ. വാടി. കുഞ്ഞുങ്ങൾ ചെറുതല്ലേ? ചെറുതായത് കൊണ്ടല്ലേ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്? അത് ശരിയാ. എല്ലാം കൂടെ ചേർത്തൊരു വില പറ. അങ്ങനെ ചേർത്ത് പറയണ്ട, ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറഞ്ഞാൽ മതി. ആടിനും ആട്ടുംകുട്ടിക്കും ഒരു വില, പശുവിന് വേറെ വില. ഞാനൊരു ഒറ്റ വില പറയാം, തർക്കത്തിനില്ല. ഞാനും ഒറ്റ വില പറയൂ, വിലപേശലില്ല. അത് ശരിയാവൂ. രണ്ടു കൂട്ടരും മുറുകെ പിടിച്ചാ കച്ചവടം നടക്കൂ. ആരെങ്കിലും ഒരാൾ അയഞ്ഞു വരണ്ടേ? ആ ആള് നിങ്ങളായിക്കോ. ആട്ടിൻകുട്ടികളെയും കൊണ്ടുപോവാണോ ആന്റി? എല്ലാത്തിനും പിടിച്ച് വിക്ക ചന്ദ്രേട്ടൻ, നീ ഒരു ഒറ്റ ആളാ കാരണം. ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിനക്ക് പുല്ല് ചെത്താനും അവറ്റകളെ തീറ്റാനും തൊഴുത്ത് വൃത്തിയാക്കാനും ഒന്നും വയ്യല്ലോ, അതുകൊണ്ടാ. ഞാൻ എല്ലാം ചെയ്തോളാം, ആട്ടിൻകുഞ്ഞുങ്ങളെ കൊടുക്കണ്ട. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ചന്ദ്രേട്ടൻ അതിനെല്ലാം വിറ്റു. ചന്ദ്രമാമനോട് ഞാൻ പറഞ്ഞാലോ? ഞാൻ പറഞ്ഞിട്ടും കേൾക്കാത്ത ആള് നീ പറഞ്ഞ കേക്കൂടി? കച്ചവടം ഉറപ്പിച്ചു, അഴിച്ചോ. പറഞ്ഞ തുക റൊക്കം എണ്ണി നോക്കിയോ. നിങ്ങൾ നടന്നോ, ഞാൻ പുറകെ വന്നോളാം. എനിക്ക് സത്യം പറഞ്ഞ ഇത് നഷ്ടക്കച്ചവടം. എനിക്കും. ആർക്ക് ലാഭമില്ലാത്തൊരു കച്ചവടം ഇതാദ്യമാണ്. എന്നാ ഞാൻ പോട്ടെ. ആ ശരി ശരി.
എത്ര രൂപ കിട്ടി? അതെത്രയായാലും അമ്മയുടെ കൃഷിയല്ലേ, അമ്മയ്ക്കുള്ളതാ. ആടിനെ പിടിച്ചു കൊടുക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ആട്ടിൻ പാല ഔഷധമാണെന്ന് അറിയാഞ്ഞിട്ടല്ലല്ലോ പിള്ളേര് കുടിച്ചോണ്ടിരുന്നതാ. ആ ഔഷധം കുടിച്ചോണ്ടിരുന്ന നമ്മുടെ പിള്ളേര് ആടിന് ഒരു കറുകനാമ്പെങ്കിലും പറിച്ചു കൊടുത്തിട്ടുണ്ടോടി? അവർക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ ഇവൾക്കാണോ ആവശ്യം? ആടിന് കുഞ്ഞുങ്ങൾക്ക് തീറ്റയും വെള്ളം കൊടുത്തോണ്ടിരുന്ന ഇവൾക്ക് നീ ഒരു തുള്ളി ആട്ടുപാലെങ്കിലും ഇവൾക്ക് കൊടുത്തിട്ടുണ്ടോ? ഓ, അതിന്റെ കുറവ് തീർക്കാനാണോ ആടിനെ വിറ്റ് കളഞ്ഞത്? എടി, സാമാന്യ നീതി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അത് നിനക്കുമില്ല, എന്റെ അമ്മയ്ക്കുമില്ല, എന്റെ പെങ്ങൾക്കുമില്ല, എന്റെ മക്കൾക്കുമില്ല. ആടിന് പുല്ലും വെള്ളവും കൊടുത്താലേ അത് പാല് തരൂ. അത് ആദ്യം മനസ്സിലാക്ക്. എല്ലാം കൂടെ ഇവളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് സുഖമായിട്ടിരുന്ന് ആട്ടുപാല് കുടിക്കുന്ന ഏർപ്പാട് ഇനി വേണ്ട. റോബിച്ചിനെല്ലാം തമാശയാ. ആരെങ്കിലും കണ്ടാലുള്ള അവസ്ഥ എന്താണെന്ന് ഊഹിക്കാൻ പറ്റൂ റോബിച്ചിന്? എന്റെ ജീവിതം അതോട് തീർന്നു. റോബിച്ചിനൊന്നും പേടിക്കാനില്ല. അതിനല്ലേ ഇവിടെ വരാൻ പറഞ്ഞേ. ഇവിടെ വെച്ച് ആരെങ്കിലും കണ്ടാലും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ മാറിന്റെ അടുത്ത് വഴിപാട് നേരം വന്നതല്ലേ. എന്ത് വഴിപാട്? നമ്മുടെ കാര്യത്തിന് ഉടനടി ഒരു തീരുമാനം എടുക്കണമെന്ന്. അതിന് ആദ്യം നമ്മൾ മനസ്സ് വെക്കണം, എന്നിട്ട് മതി വഴിപാട്. നമ്മൾ ഇതുവരെ മനസ്സ് വെച്ചിട്ടില്ലേ? ഉണ്ടോ? ഇല്ലേ. കളി തമാശ കള റോപിച്ച, ഈ കൂടിക്കാഴ്ചയൊക്കെ വീട്ടിൽ അറിഞ്ഞാലുണ്ടല്ലോ എന്നെ കൊല്ലും. വീട്ടിലുള്ളവർ അറിയട്ടെ, അവരെ വിളിച്ച് സംസാരിക്കട്ടെ, അപ്പൊ നമുക്ക് പറയാനുള്ളത് പറയാം. റോപിച്ചിന്റെ വിചാരം വീട്ടുകാരറിഞ്ഞ സമ്മതിക്കുന്ന? സമ്മതിക്കാതിരിക്കാൻ എനിക്ക് എന്തൊരു കുറവ്? നടക്കില്ല റോപിച്ച, ഞാൻ ആദ്യം പറഞ്ഞതല്ലേ എന്റെ വീട്ടുകാര് സമ്മതിച്ചിട്ടിത് നടക്കില്ലാന്ന്. പിന്നെന്ത് ചെയ്യും? റോബിച്ചിന്റെ വീട്ടുകാര് സമ്മതിക്കുമല്ലോ അല്ലേ? അതും സംശയമാ. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം. ഞാനൊരു കാര്യം പറയട്ടെ, ഒന്നുകിൽ നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ എന്നെ വിളിച്ചോണ്ട് പോ. വീട്ടുകാരും വേണ്ട, നാട്ടുകാരും വേണ്ട, ആരും വേണ്ട, നമ്മൾ മാത്രം മതി. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചു പോയാ നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടുമോ? നിന്റെ ഷെയർ, സ്വർണം, പോക്കറ്റ് മണി. അതിലാണോ കണ്ണ്? അത് നോക്കണ്ടേ, അതൊക്കെ നമ്മുടെ ന്യായമായ അവകാശങ്ങളാ. അത് വേണ്ടാന്ന് വെച്ചാ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം. ചിലതൊക്കെ കിട്ടണമെങ്കിൽ ചിലതൊക്കെ ഉപേക്ഷിക്കണം. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങില് സംഭവം നടക്കില്ലല്ലേ. ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ചന്ദ്രേട്ടന്റെ അടുത്ത് ചെന്ന് റോബിച്ചൻ പറ സുനിതയെ കല്യാണം കഴിച്ചു തരണമെന്ന്. അപ്പൊ തന്നെ കിട്ടുവോ? അടി, ഞാൻ പോട്ടെ. എന്തെങ്കിലും ഒന്ന് പറ. നീ ഇങ്ങോട്ട് അടുത്ത് നിക്കേ. എന്തിന്? സ്നേഹം ഉണ്ടോ നോക്കട്ടെ.